നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ വൈകാതെ നിരോധിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയായെന്നും വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങുമെന്നും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രമുഖ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഈ ആഴ്ച ഇതു സംബന്ധിച്ച് തീരുമാനമുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ചില സംസ്ഥാനങ്ങളിൽ സംഘടനയ്ക്കെതിരെ നടപടിയെടുത്തിരുന്നു. ബി ജെ പി ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ പി എഫ് ഐയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിലൂടെ സംഘടനയെ നിരോധിക്കാൻ പദ്ധതി ഇടുന്നു എന്നാണ് പുതിയ വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ രാമനവമി ദിനാഘോഷത്തോട് അനുബന്ധിച്ച് നിരവധി സംസ്ഥാനങ്ങളിൽ അക്രമങ്ങൾ അരങ്ങേറിയിരുന്നു. ഗോവ, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് അക്രമം റിപ്പോർട്ട് ചെയ്തത്. മധ്യപ്രദേശിലെ കർഗാവിൽ ആഘോഷത്തിനിടയിലേക്ക് കല്ലേറുണ്ടായി. പിന്നീട് വ്യാപക അക്രമങ്ങളും അരങ്ങേറി. സംഭവത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ കുറ്റപ്പെടുത്തിയാണ് മധ്യപ്രദേശ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വി ഡി ശർമ്മ രംഗത്ത് വന്നത്. യുവമോർച്ച അധ്യക്ഷൻ തേജസ്വി സൂര്യയും സമാനമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. കല്ലേറ് നടത്തിയ കേസിൽ പ്രതികളെന്നാരോപിച്ച് നിരവധി പേരുടെ വീടുകളും മറ്റും മധ്യപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത് വലിയ വാർത്തയായിരുന്നു. രാമനവമി ദിനത്തിലെ ആഘോഷങ്ങൾക്ക് പിന്നിൽ ആർ എസ് എസ് ആണെന്നും ആസൂത്രിത നീക്കമാണ് സംഘപരിവാർ നടത്തുന്നതെന്നും പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ആരോപിച്ചു. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടരവെയാണ് നിരോധന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1990s കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് സമാന രീതിയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സംഘടനകളുമായി ചേർന്നാണ് പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ചത്. 20s സംസ്ഥാനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ളവർ പറയുന്നു. ആർ എസ് എസ് നടത്തുന്ന നീക്കങ്ങളെ തുറന്നു കാട്ടുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മുമ്പും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമെന്ന് വാർത്തകൾ വന്നിരുന്നു. അതേസമയം പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദില്ലിയിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. മൂവാറ്റുപുഴ സ്വദേശി എം കെ അഷ്റഫാണ് അറസ്റ്റിലായത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇ ഡി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ്. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗമായ അഷ്റഫിനെ കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. നിക്ഷേപ പദ്ധതികൾ വഴി കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയെന്നാണ് അഷ്റഫിനെതിരെയുള്ള കേസ്. എന്നാൽ കേസിന് പിന്നിൽ ആർ എസ് എസിന്റെ ഗൂഢാലോചനയാണെന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ വാദം. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണെന്നും അറസ്റ്റ് ദുരുദ്ദേശപരമാണെന്നും പോപ്പുലർ ഫ്രണ്ട് ആരോപിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഡിസംബറിൽ ഇ ഡി വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു. കേരളത്തിലും വിദേശത്തുമായി നിക്ഷേപം നടത്തി പോപ്പുലർ ഫ്രണ്ടിനായി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന കണ്ടെത്തലിലാണ് ഇ ഡി എത്തിച്ചേർന്നത്. കേസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അറസ്റ്റാണ് അഷ്റഫിൻ്റെത്. അബുദാബിയിലും മൂന്നാറിലുമായി പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ പേരിൽ നടത്തിയ നിക്ഷേപങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കാനാണെന്നും കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇ ഡി വ്യക്തമാക്കിയിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.